ആരുമല്ലോ, ഞാൻ നിങ്ങളുടെ ആരുമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ എന്നോട് സംസാരിക്കാതിരുന്ന അത്രയും നല്ലത്. അയ്യോ, സംസാരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശാസിച്ചില്ലെങ്കിൽ താൻ നന്നാവില്ല. നിങ്ങളായിട്ട് എന്നെ നന്നാക്കാൻ നോക്കണ്ട, എന്നെ ശാസിക്കാനും വരണ്ട. തന്റെ ഡാഡി തന്നെ സ്നേഹിച്ച് വഷളാക്കിയിരിക്കുക. കല്യാണം കഴിഞ്ഞാലേ ഞാനൊരു റുട്ടീൻ ഉണ്ടാക്കി തരാം, നീ അത് ഫോളോ ചെയ്യണം. എന്ത് റുട്ടീൻ? കൊള്ളാം. നമ്മുടെ എഗ്രിമെന്റിന്റെയും പഠിത്തത്തിന്റെയും കാര്യം മറന്നുപോയോ? ആദ്യമൊക്കെ എന്തൊരു ഉത്സാഹമായിരുന്നു. പഠിക്കും, ഫസ്റ്റ് ക്ലാസ് മേടിക്കും, അത് നേടും, ഇത് നേടും, പറഞ്ഞതൊക്കെ മറന്നോ? പഠിച്ച് ജയിച്ചില്ലെങ്കിലേ ഈ വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വരും. പോവാൻ പറ്റില്ല. എഗ്രിമെന്റ് മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല. ഞാൻ നന്നായിട്ട് പഠിക്കും, ജയിക്കും, എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ കൂടി ഞാൻ ഈ വീട് വിട്ടു പോവും. കൊള്ളാം, അങ്ങനെ വേണം. പഠിച്ചില്ലെങ്കിലേ നിന്നെ ഞാൻ പഠിപ്പിക്കും. ഞാൻ ഈ വീട് വിട്ടു പോയി കഴിഞ്ഞാ ഇമച്ചേച്ചി കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരും അല്ലേ? ഞാൻ ആരെ കൊണ്ടുവരും ആരെ കൊണ്ടുവരില്ല എന്ന് ഞാൻ തീരുമാനിക്കും. ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. ആ, ഒരു പയ്യനുണ്ടല്ലോ, എന്താ പേര്? ആ, കൃഷ്ണ. നീ അവനോട് ഒരു വർഷം വെയിറ്റ് ചെയ്യാൻ പറയാ. ഞാൻ ആരോട് എന്ത് പറയും എന്ത് പറയണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. കാർത്തിക്, ഇനി ഇടപെട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോ. നീ വന്നേ. നല്ല വീക്ക് വെച്ചേരും ഞാൻ. ഒടക്ക് സ്നേഹം, സ്നേഹം ഒടക്ക്. ഇങ്ങനെ പോയാലേ ഈ സംസാരം തീരാൻ രണ്ടു ദിവസമെങ്കിലും എടുക്കും. അരുണുമേയും ദീപും തമ്മില് തെറ്റായ ബന്ധമൊന്നും ഇല്ല. അതുപോലെ നിളയും കൃഷ്ണയും തമ്മില് സ്നേഹബന്ധവും ഇല്ല. ഇതൊക്കെ രണ്ടുപേരും മനസ്സിലാക്കിയ കാര്യങ്ങളാ. എന്നിട്ട് വെറുതെ അവരുടെ പേരും പറഞ്ഞൊരു യുദ്ധം. ദീപു, നീയായിട്ട് വിട്ടുപോയാലും ഇവൾക്ക് പകരം വേറൊരു പെണ്ണി വീട്ടിലേക്ക് വരില്ല. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. നമ്മുടെ നിളക്കുട്ടിക്ക് പകരം വേറെ ആരാടോ ഉള്ളത്? അയ്യോ, ഒരു നിളക്കുട്ടി. സയന്റിസ്റ്റ് പറഞ്ഞല്ലോ ഇമച്ചേച്ചി കൊണ്ടുവരുന്നു. ആ, വേണ്ടി വന്നാ കൊണ്ടുവരും. ആ, നിർത്ത്, എന്നെ ക്ഷമ നശിക്കുക. ഇനിയും നിങ്ങൾ ഇങ്ങനെ തുടർന്നാലേ ഞാൻ വല്ല വിഷവും കഴിച്ച് മരിക്കും. എനിക്ക് മതിയായി. നിങ്ങൾക്ക് മട്ടായോ? നിള മതി, മോളി ഇന്ന് ഭക്ഷണം കഴിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഞാൻ ഭിക്ഷക്കാരിയാണോ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ? നീ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. എന്താ, എന്ത് പറ്റി? എന്താ നിള, എന്ത് പറ്റി? ടെമ്പറേച്ചർ ഉണ്ടോ?